Season 2ത്യാഗത്തിന്റെയും വ്രതാനുഷ്ഠാനത്തിന്റെയും വിശുദ്ധ നാളുകൾ കഴിഞ്ഞ് വിശ്വാസികൾ ഇതാ പെരുന്നാൾ ആഘോഷിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് ഈദ് മുബാറക് ആശംസിച്ചുകൊണ്ട് തന്നെ കോമഡി സ്റ്റാർ സീസൺ 2 ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ് നമ്മൾ ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. ദിസ് ഇസ് കോമഡി സ്റ്റാർ സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്ന് ഇവിടെ എത്തുന്നത് കടലുകൾ കടന്ന പ്രശസ്തിയുടെ മറുവാക്കാണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കൊല്ലം ഷാഫി. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അറിയാവുന്ന ഒരു സംഗീതജ്ഞനാണ്. സ്വാഗതം. കിഴക്കു പൂക്കും മുറുക്കി നിന്തൊരു ചുക ചുകപ്പാണി, പുതുക്ക പിന്നിൻ കവിളിൽ എന്തൊരു തുടുതുടുപ്പാണി, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൻ കിണവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ. കൽവിലെത്തി കിഴക്കു പൂക്കും മുറുക്കി നിന്തൊരു ചുക ചുകപ്പാണി, പുതുക്ക പിന്നിൻ കവിളിൽ എന്തൊരു തുടുതുടുപ്പാണി, എനിക്കും നെഞ്ചിൻ കരിക്കുമായി പറന്നു വന്നൊരു മാരൻ, തുടിക്കും കണ്ണിൽ കിണവുമായി തിരഞ്ഞു വന്നൊരു തോഴൻ. കൽവിലെത്തി 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 കൽവിലെത്തി. ഓഡിയൻസ് ആയി ഇവിടെ എത്തിയിട്ടുള്ളത് ആവണീശ്വരം നെടുവന്നൂർ NSS വനിതാ സമാജം അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. പ്രവാസികളുടെ ഇടയിൽ ഇത്ര സ്വീകാര്യനായിട്ടുള്ള ഒരു ഗായകൻ വേറെ ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അത്രത്തോളം ഒരു പോപ്പുലറാണ് നമ്മുടെ ഷാഫി. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ് എന്ന് ദൈവത്തിന് സ്തുതി. നല്ല കാര്യമല്ലേ പറഞ്ഞത്. തീർച്ചയായിട്ടും പെരുന്നാളിന് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പറയേണ്ടത് ഈദ് മുബാറക്. ഈദ് മുബാറക്കോ, അതാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷേ എങ്ങനെയുണ്ട്? ഷാഫിക്ക് പോലും മനസ്സിലായില്ല എന്തായി ഒരുങ്ങി നിക്കുന്നെന്ന്. ഇപ്പൊ മനസ്സിൽ എന്താ തോന്നുന്നത് എന്നെ കണ്ടിട്ട്? റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ, റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ, പറവി പിൻകൊടി അഴകിൻ പൂങ്കൊടി ആരുമേ ആരുമേ ആരുമേ, റംസാനിലെ ചന്ദ്രികയോ. വർഷമായിട്ട് ചുരുങ്ങിയ നാളുകൾ കൊണ്ട് മാപ്പിളപ്പാട്ടും ആൽബം സോങ്സും ഒക്കെ ആയിട്ട് ഷാഫിയുടെ പേര് അന്നും ഇന്നും എന്നും അലയടിക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം സ്വപ്നതുല്യമായ ഒരു സ്ഥിതിയിലാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കുന്നത്. എഴുതിയിട്ടുള്ള പ്രണയവും പ്രണയ ദുരന്തങ്ങളും വിരഹവും സൗഹൃദവും പ്രവാസവും എന്തൊക്കെ ഉണ്ടോ? ഇപ്പൊ സൂഫി പാട്ട് രംഗത്ത് ചെറുതായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് 4-5 വർഷമായിട്ട്. ഇതിലൊക്കെയും എന്റെ എക്സ്പീരിയൻസ് അനുഭവങ്ങളാണ് എഴുതി വെക്കുന്നത്. നല്ലൊരു മിമിക്കാണ്, നല്ലൊരു ഗായകനാണ്, ഗാനരചയിതാവാണ്, സംഗീത സംവിധായകനാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമില്ലെങ്കിൽ നമ്മളെല്ലാവരും യത്തീമുകളാണ്, അനാഥരാണ്. അനാഥരെ സനാഥരാക്കുന്ന കാരുണ്യവാനായ പടച്ചു തമ്പുരാന് സ്തുതി. ലോകമെമ്പാടുമുള്ള ഏഷ്യനെറ്റ് പ്രേക്ഷകർക്ക് ഈദ് മുബാറക്. സാമനെ ഭീ തു ഹേ നാ
आँख में भी तू है फातिमा, फातिमा दिल के अंदर तू है ना, सामने भी तू है ना, आँख में भी तू है फातिमा, फातिमा கண்ணடச்சால் நீயான் பாத்திமா, பாத்திமா എന്തായാലും ഫാത്തിമ എന്ന് പറയുന്ന എനിക്ക് തോന്നുന്നു മലയാളക്കാരെ മൊത്തം ഏറ്റെടുത്ത ഒരു സോങ്ങിൻ്റെ ഒരു ഹിന്ദി റീമിക്സ് വേർഷൻ നമ്മൾ കേട്ട് കഴിഞ്ഞു. ജ്യോതിഷേടാ, ഇനി വേറൊരു ജോണറിലുള്ള ഒരു സംഗീതം നമ്മുടെ പെരുന്നാൾ ആയതുകൊണ്ട് എന്നെ കോമഡി സ്റ്റാർസിൻ്റെ ഓഡിയൻസിന് ഒന്ന് കൊടുത്താലോ? ഷാഫിക, തീർച്ചയായിട്ടും വേണം. ഓക്കെ. വോ മേരാ റോന കേ മഹ്ഫിൽ കഹാ ഹൈ मेरी बिजली मेरा हासिल कहा है, मकाम उसका है दिल की खिलवतों ने, खुदा जाने मकाम दिल कहा है. ओ जिस दिन से जुदा वो हमसे हुए, इस दिल ने धड़कना छोड़ दिया है, इस दिल ने धड़कना छोड़ दिया है, चांद कमू उतरा उतरा तारों ने चमकना छोड़ दिया है, तारों ने चमकना छोड़ दिया. ജ്യോതിഷേടാ, സംഗീതത്തിൻ്റെ സൽക്കാരം നമ്മുടെ കൊല്ലം ഷാഫിക്ക ഇപ്പം നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒരുക്കി കഴിഞ്ഞു. ഇനി വേദിയിൽ എത്താൻ പോകുന്നത് ജ്യോതിഷേടാ, നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റാണ് ന്യൂസ് പാനൽ ഡിസ്കഷൻസ്. എന്നും എല്ലാ ദിവസവും മീഡിയാസിൽ സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനെത്തുന്ന ഒരുപാട് സ്ഥിര മുഖങ്ങൾ നമ്മൾ കാണാറുണ്ട്. ആ ഒരു സ്ട്രോങ് പോയിന്റിനെ ബേസ് ചെയ്തുകൊണ്ട് കാലവർഷം എന്ന റൗണ്ടുമായിട്ട് ഷാഫിക്ക, കോമഡി സ്റ്റാർ സീസൺ 2-ൻ്റെ ഏറ്റവും പ്രോമിസിംഗ് ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്. Team black and white ആണ്, so miss ചെയ്തേക്കരുത്. And we'll be joining you back after a very short break. യുവാവിന് മിന്നലേറ്റു, മിന്നലേ മിന്നലേ താഴെ വരൂ എന്ന ഗാനം ആലപിച്ചു കൊണ്ടിരിക്കുകയാണ് യുവാവിന് മിന്നലേറ്റത്. ഉത്തരവാദിത്തമില്ലേക്ക് സ്വാഗതം. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, മഴ ഉള്ള നല്ലൊരു കാര്യമാണ്. അല്ല, നമുക്ക് പ്രതിപക്ഷത്തിലേക്ക് പോവാം, ഞങ്ങൾ പറഞ്ഞോളൂ. ഈ റോഡിന്റെ സെന്ററിലുള്ള വര ആ വിട്ട് വിട്ടാണ് കിടക്കുന്നത്, ഇടയ്ക്കുള്ള വര എവിടെ? എന്റെ അഭിപ്രായത്തില് ആരുടെ അനുവാദമില്ലാതെ ഒരു സാധനവും കട്ട് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. ുറുമ വരച്ച പെണ്ണേ രചിലറിയോ നിനക്ക്? നിന്റെ ഉമ്മൂമ്മ. ആ തരിയാ കേളണി ഹാ മേരെ ദിൽ മേ പഡി ഹാ ഹം തും കൈ ഗിരി. ഒന്ന്
മൂന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നമ്മുടെ കോമഡി ഷോസിലുള്ളതുപോലെ തന്നെ കോമഡിയും എന്റർടൈൻമെന്റും എൻഫർടൈൻമെന്റും എല്ലാം തന്നെ ന്യൂസ് ചാനൽ ഡിബേറ്റ്സിൽ നടക്കാറുണ്ട്. ഈ ഡിസ്കഷൻസ് കൊണ്ട് തന്നെ ഫേമസ് ആയ ഒത്തിരി പേരെ നമുക്കറിയാം. എന്തിനും ഏതിനും ചർച്ച നടത്തുന്ന ഈ ഒരു പ്രവണതയെ ബേസ് ആക്കിക്കൊണ്ട് കാലവർഷം എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം കോമഡി സ്റ്റാർ സീസൺ 2-ന്റെ ദ ഓൾ ടൈം എൻതൂസിയാസ്റ്റിക് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നമസ്കാരം, ഫുൾ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കോട്ടയത്ത് ഗാനമേളയ്ക്കിടയിൽ യുവാവിന് മിന്നലേറ്റു. മിന്നലേ മിന്നലേ താഴെ വരൂ എന്ന ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുകയാണ് യുവാവിന് മിന്നലേറ്റത്. മിന്നലിനെ ക്ഷണിച്ചു വരുത്തി എന്ന പേരിൽ പോലീസ് ഇദ്ദേഹത്തിന്റെ പേരിൽ കേസെടുത്തിരിക്കുകയാണ്. പകർച്ചപ്പനി അന്വേഷിക്കാനെത്തിയ കേന്ദ്ര സംഘത്തിന് പനി പിടിച്ച് ഗുരുതരാവസ്ഥയിൽ ആശുപത്രി. ഇടിമിന്നലേറ്റ് പേരാമ്പ്ര കിഴക്കേതിൽ ഒരു യുവതി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്നു. സ്വന്തം അമ്മായിയമ്മ ഒളിവിൽ. നിരന്തരം ഇവളുടെ തലയിൽ ഇടുത്തി വീഴണേ ഇടുത്തി വീഴണേ എന്ന പ്രാക്ക് കാരണമാണ് യുവതിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായതെന്ന് യുവതി പോലീസിൽ പരാതിപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ പ്രധാന വാർത്തകൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇടിമിന്നലോടെ നല്ല ഇടിയോടുകൂടി അല്ലെങ്കിൽ നല്ല കാറ്റോടെ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ പ്രസക്ത ഭാഗങ്ങൾ വിഷ്വൽസിലേക്ക് പോവാം. കേരളത്തിൽ ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നു, അതിന്റെ വിഷ്വലിലേക്ക് പോവാം. കേരളത്തിൽ ഇടിമിന്നലോടുകൂടി മഴ പെയ്യുന്നു, അതിന്റെ വിഷ്വലിലേക്ക് പോവാം. ഫുൾ ടൈം ന്യൂസിൽ അല്പസമയം ഇടവേള. കിടങ്ങ് എങ്ങനെ നമസ്കാരം, പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഞാനാണ്, നിങ്ങളാണ്, മറ്റേയാണ്, മറ്റേയാണ്. ഈ വിഷ്വൽ മൊത്തം കളക്ട് ചെയ്യുന്നത് കഷ്ടപ്പെട്ട അവന്മാർ മഴ നിറഞ്ഞാണ്. അവിടുന്ന് വിഷ്വൽ ഇങ്ങോട്ട് വന്നാലേ നമുക്ക് ഇതിനകത്തെടുത്ത് അവിടെ കേറ്റാൻ പറ്റൂ. നീ ഒരു എനിക്ക് ഉത്തരവാദിത്തമില്ലല്ലോ. ഇല്ല, ഇത് കണ്ട രാവിലെ ഈ മഴയെല്ലാം നനഞ്ഞ് സ്റ്റുഡിയോടെ താഴെ വന്നപ്പം സ്റ്റുഡിയോടെ ഫ്രണ്ടിൽ കൂടെ ഇതുവരെ ഇല്ലാതൊരു പുഴ. ഞാൻ എങ്ങനെ സ്റ്റുഡിയോയിൽ വരുന്ന ഒരു ബൈക്ക് വെച്ചിട്ട് നീന്തിയാണ് ഞാൻ ഈ സ്റ്റുഡിയോ കയറി അറിയാമോ? എന്റെ ഉത്തരവാദിത്തമാണ്. പാൻറ്റും എല്ലാം നനഞ്ഞു കിടക്കുന്നു, നീ തോർത്ത് കൊടുത്തിരുന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, നിന്റെ വീട്ടിനകത്ത് വീട്ടിലൊന്നും ഇല്ലാത്തോണ്ടല്ലേ നീ തോർത്തുകൊണ്ട് വന്നത്? എന്നോട് ഒരുമായി സംസാരിക്കില്ലേ? വർക്കാവാത്ത ലാപ്ടോപ്പിനകത്ത് പേപ്പർ വെച്ചാണ് ഞാൻ വാർത്ത വായിച്ചോണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഇത് വേണം. കാരണം എന്തറിയാമോ, ആർക്കും അറിഞ്ഞുകൂടാത്ത ആരും കാണാത്ത കാട്ടാകട ലോക്കൽ ചാനല് മറ്റേ ഉത്രാടം ചാനലില്ലേ, അതിനകത്ത് എടുത്തിട്ട് നമസ്കാരം പ്രധാന വാർത്തകളും മറ്റും വായിക്കുന്നത് നമ്മളെ ഉത്രാടം ന്യായം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന നിന്നെ ഇവിടെ പിടിച്ചോണ്ടിരുത്തിയിട്ട് നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഇന്ന ആളാണ് എന്ന് പഠിപ്പിച്ച എന്റെ അടുത്ത് നീ ഇത് പറയണം. രാവിലെ എനിക്ക് ഞാൻ വാർത്ത വായിക്കില്ല, ഞാൻ പോകും. എടാ, ഇത് വേറെ ചാനലുകാരുണ്ട്, ഇത് വാർത്തയാക്കത്തില്ലേ? സത്യം പറയണം, നീ ചാരനല്ലേ? ഞാൻ ചാരനോ? പിന്നെ ഇവിടെ പിന്നെ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പോണു, ഞാൻ ഇനി എന്നെ വാർത്ത വായിക്കുന്നുണ്ടല്ലോ. ഞാൻ പോണു. നീ പിണങ്ങി പോയത്? പിണങ്ങിയാ? ഇല്ല, ഉണങ്ങി. എന്തോന്ന് നനച്ചിട്ട് പാൻറ് ഉണങ്ങിക്കാണ്, എടുത്തിട്ടോണ്ട് ഞാൻ വീട്ടിൽ പോണു. എടാ പോവല്ലേ? ആ പോടാ, ചുമ്മാ പറഞ്ഞു വിടുമ്പോ സമാധാനം. പുറത്ത് മൊത്തം മഴ, എന്റെ ആടെടുക്ക്, നിന്റെ ആടാണെങ്കിൽ ചന്തയെ കൊണ്ടുവിടും, അങ്ങനെ എടുക്കും. അയ്യോ, അതല്ല പരസ്യം, എന്റെ ഇടംപിരി ശംഖ്. ഇടംപിരി ശംഖിന്റെ പരസ്യം എടുക്കാൻ? നിന്റെ ഇടംപിരി ശംഖിനെ കുറിച്ച് നീ എന്നെടുത്തൊന്നും പറയണ്ട. നീ ഇടംപിരി ശംഖ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ സാമയം കൊണ്ടുവന്നു കൊണ്ടുവന്നു. അങ്ങനെ എന്താണ് പറഞ്ഞത്? എല്ലാവരും ഈ ഇടംപിരി ശംഖ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, ഒലക്കേര മൂടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് എന്തായി? ഇപ്പൊ അങ്ങനെ വീട് ജപ്തി ചെയ്തോണ്ട് പോയി പുള്ളി, അതുവഴി നാട് വിട്ടങ്ങ് പോയി. അതേന്നെ പുള്ളിയെ കാണാത്തത്. പക്ഷെ ഞാൻ അങ്ങനെ തോറ്റി തരത്തില്ല. ഞാൻ വേറൊരു സ്വാമി അവിടെ വിളിച്ചിട്ടുണ്ട്, 22 ഫീമെയിൽ ട്രിവാൻഡ്രം. അങ്ങനെ ഫേമസല്ലേ, കൊണ്ടുവന്നിട്ടുണ്ട്. ഇതവരെ വിളി സ്വാമി, സ്വാമിയെ നഷ്ടസ്വർഗങ്ങളെ ദുഃഖസിംഹാസനം. നമസ്തേ. ഒന്നുമില്ല,
ഇങ്ങനെയായതാണ് ഞാൻ എൻ്റെ ആത്മീയത ജീവിതങ്ങളിൽ നിന്നും ഒരു വിരക്തി നേടിക്കൊണ്ട് ഞാൻ ഭൗതിക ജീവിതത്തിലേക്ക് ഇങ്ങനെ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചെയ്യണം, ഒരു കാര്യം ചെയ്യട്ടെ, ഈ ചാനൽ ഈ പ്രോഗ്രാം ഒത്തിരി നീണ്ടു പോകത്തില്ലല്ലോ. നീണ്ടു ചിലപ്പോൾ പോകും. അയ്യോ, അങ്ങനെ പോകാൻ പറ്റത്തില്ല. എനിക്ക് ഈ പരിപാടി കഴിഞ്ഞ് വേറെ ഡ്യൂട്ടി ഉണ്ട്. ഏത് ഡ്യൂട്ടി? എനിക്ക് ലേഡീസ് ഹോസ്റ്റലിലെ വാതിക്കൽ വാച്ച്മാനായിട്ട് ഡ്യൂട്ടി ഉണ്ട്. അപ്പൊ എന്തുകൊണ്ട് ആ പെണ്ണുകൾക്ക് സുരക്ഷയായി? അപ്പൊ അതുകൊണ്ട് എന്നെ നേരത്തെ വിടണം. ഓക്കെ, മേക്കപ്പ് ചെയ്തിട്ട് വരാം. ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ആടിയായ ഒരു പെങ്കുച്ച വന്നിട്ടുണ്ട്, അവളെ വിളിച്ചാലോ, അവള് ചിലപ്പോ വാർത്തയ്ക്ക് വൈകും. ആ വിളി നോക്കാം. മൈത്രി, 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 നമസ്കാരം. അപ്പൊ വാർത്ത വായിക്കാൻ? അയ്യോ, ഞാൻ വാർത്ത വായിക്കാൻ വന്നതല്ല, ആഡ് ചെയ്യാൻ വന്നതാ. അത് കുഴപ്പമില്ല, കുട്ടി നമ്മൾ വാർത്തയിലോട്ട് കൂടെ ആഡ് ചെയ്തു, ശമ്പളം തരും. എനിക്ക് ശീലമില്ല. ഈ വാർത്ത വായിക്കുന്ന അങ്ങനെ പ്രത്യേക സംഭവം ഒന്നും ഇല്ല. അതായത് നമ്മൾ ഒരു കാര്യം കുട്ടിയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ഞാൻ എല്ലാവരോടും പറയും. പറയും, അതിന് നമ്മൾ പരദൂഷണം എന്ന് പറയും. ഇത് നമ്മൾ വാർത്തയെന്ന് പറയും. അതായത് ഒരു കാര്യങ്ങൾ പലരോടും പോയി നമ്മൾ പറയുന്നു ഇങ്ങനെ. പക്ഷെ ഇതങ്ങനെയല്ല, ഒരു കാര്യം നമ്മൾ ഇവിടെ ഇരുന്ന് പറയുന്നു, പലരും പല സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്നു, കാണുന്നു, അതാണ് വാർത്ത. അപ്പൊ അതോട് കുട്ടി ധൈര്യമായിട്ട് വായിച്ചോ. കുട്ടി ആദ്യം റെഡി ആയിക്കോളൂ, വന്ന് വന്നിരിക്കും. നമസ്കാരം, ഫുൾ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരളത്തിൽ മഴ ഭയങ്കരമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിന്റെ ഈ പോക്ക് അല്ലെങ്കിൽ മഴയുടെ ഈ പോക്ക് എങ്ങോട്ടാണ്? അതാണ് എനിക്ക് ചോദിക്കണം, നീ എങ്ങോട്ടാണ് പോണത്? ഞാൻ വായിക്കാം, ക്യാമറ കട്ടിയാണ്. ഞാൻ വായിച്ചോളാം. ഞാൻ ഇവിടെ വാർത്ത വായിക്കാൻ വേണ്ടിട്ട് വേറെ ആളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് പുതിയ വാർത്ത വായിക്കാൻ വന്നപ്പോ 660. അല്ല, 650 വാർത്ത ഉണ്ടായിരുന്നു, അത് വായിക്കാൻ പറഞ്ഞു, അത് പറഞ്ഞു വന്നപ്പോ. അപ്പൊ 660 ആയില്ല, അപ്പൊ 10 മിനിറ്റ് കൂടി. അത് ഇപ്പൊ ഞാൻ വായിക്കണ്ടേ? നീ വായിക്കണ്ട, കുട്ടിയിരിക്കൂ. നിന്റെ പേരെന്തോന്ന്? മൈത്രി. മൈത്രി അല്ലേ, നീ മന്ത്രി, കസേര തട്ടിയെടുക്കാൻ വന്ന മന്ത്രി. സാറേ, എനിക്ക് എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു തന്നിരുന്നു. അതായത് നമ്മൾ വാർത്ത വായിക്കുമ്പോ എപ്പോഴും നമ്മൾ ചെയ്യുന്ന വേറെ ഒന്നുമില്ല, ഇങ്ങനെ ഇരിക്കുക. അതെന്താ സാർ? സംബോധന വേറെ തന്നെ. വാർത്തയാണ് നമ്മൾ വായിക്കുന്നത്, പലയിടത്തുള്ള സംഭവങ്ങൾ നമ്മൾ അതിനെ പെരിപ്പിച്ചൊക്കെ പറയും. അപ്പൊ പ്രശ്നങ്ങൾ എവിടെ നിന്നൊക്കെയാണ് പറഞ്ഞതെന്ന് പറയാൻ പറ്റില്ല. ആ സമയം അടി വന്നു കഴിഞ്ഞാൽ ഓടണം. അതായത് ഒളിമ്പിക്സിൽ കണ്ടിട്ട് ഓടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ വേറെ ക്യാമറ ഓൺ ചെയ്യല്ലേ. നമസ്കാരം, പ്രധാന വാർത്തകൾ നമുക്ക് റിഹേഴ്സൽ നോക്കാം. സമയമായിട്ടില്ല, കുഴപ്പമില്ല, കുട്ടി അത് വായിച്ചു നോക്ക്. നമസ്കാരം, ഫുൾ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഈ സംഭവം ഫുൾ ടൈം കാണും, ചിലപ്പോ കാണുന്നുണ്ട്, കാണുമല്ലേ. റേറ്റിംഗ് കൂടും. പിന്നെ അത്രയും വേണ്ട കേട്ടോ, ഇങ്ങനെ ചെറിയൊരു റേറ്റിംഗ് കൂടി പോകും. ചിലപ്പോ നോക്ക്, ഒന്നുകൂടെ റിഹേഴ്സൽ നോക്ക്. പ്രധാന വാർത്തകൾ. സ്റ്റീലാണോ അലുമിനിയമാണോ വെങ്കലമാണോ ഈ പാത്രങ്ങൾ? അയ്യോ, വാത്രകൾ എന്റെ വീട്ടിലുണ്ട്, രണ്ട് വാർത്തകോഴി. ഇതാരുടെ ഇതിനേക്ക് വിളിച്ചോണ്ട്? എന്റെ വാർത്ത വായിക്കുന്ന കുട്ടിയെ നീ അവമാനിക്കരുത്. നീ കുട്ടി വായിക്കൂ വാർത്തകൾ. വാർത്ത വായിച്ചു. പോങ്ങനാട് കുളിക്കാൻ ഇറങ്ങിയ രണ്ട് യുവാക്കൾ കുളത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഇത് പൊളിയുണ്ട്, ഈ വാർത്ത മൊത്തം പോയി. തൂങ്ങിയല്ല, മുങ്ങി മരിച്ചു. അതായത് പറയുമ്പോ അതിനകത്തൊരു ഗുമ്മ വേണം. ഓക്കെ സാർ, ഓക്കെ ഓക്കെ. മഴ കഠിനമായിരിക്കുകയാണ്, ജനം ജാഗരൂകരാകണം. ജനം ജാഗരൂര കൂരണം. അടുത്ത വാർത്ത ഒന്ന് വായിക്കൂ. കാമുകൻ പുറത്തു വീണ് കാമുകി മരിച്ചു. ഗും. കാമുക് പുറത്തു വീണ് യുവതി മരിച്ചു. ആട്ടുകുട്ടി വാ. നിന്റെ ആടാ ഇത്, നീ കൊണ്ടു വന്നാ. ആഡ് ചെയ്യാൻ വേണ്ടി, ആഡ് ചെയ്യാൻ വേണ്ടി. ഇങ്ങ് വരൂ, അപ്പൂ ആടിഞ്ഞു വാ. ഓടക്കുടിൽ വായിക്കും. എന്റെ ചാനലായി ഇപ്പൊ ഇല്ലേണ്ട സ്വഭാവം മാറ്റിയാണ് ഞാൻ. എന്റെ ചർച്ചക്കുള്ള ആൾക്കാരെല്ലാം വന്നിട്ടുണ്ട്. ചർച്ചക്കുള്ള ആള് ഒരാൾ വന്നിട്ടില്ല കേട്ടോ, ബാക്കി രണ്ടുപേര് റെഡി. പൊളിഞ്ഞു 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 വാർത്ത പൊളിഞ്ഞു വാർത്ത പൊളിഞ്ഞു. ഞാൻ പോകും. അല്ല, രണ്ടുപേരില്ലേ? ഒരാളെ കുറവല്ലേ ഉള്ളൂ. ഒരാളെന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യാ, എനിക്ക് വിഷ്വൽ കിട്ടണം, അത്രേ ഉള്ളൂ. ഞാൻ മറ്റേ ആള് ആരാണ് വരാത്തത്? പ്രകൃതി, പ്രകൃതി സ്നേഹി. ഷോ, അങ്ങനെ വന്നില്ലേ? നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടി വന്ന സ്വാമി ഇല്ലേ, സ്വാമി ഇരുത്തിയാലോ. നീ ആടിന്റെ കാര്യം പറയരുത്, നീ എന്റെ അടുത്ത് പെണ്ണല്ല, സ്വാമിയായിട്ട് വന്നേ. എന്നാ പിന്നെ ഒരു കാര്യം, സ്വാമിയുടെ ഒന്ന് ചോയ്, ഇരിക്കാൻ പറ്റുമെന്ന് ചോയ്. പിന്നെ വേറൊരു കാര്യം, സ്വാമി
പഴയ കാര്യങ്ങളൊക്കെ മറക്കാൻ ശ്രമിക്കുവാണ്. അപ്പൊ പഴയ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ലോ. ആള് റെഡി ആയിട്ടുണ്ട്, ഒരാൾ റെഡി ആയിട്ടുണ്ട്. ഞാൻ വിളിച്ചിരുത്. ആ ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇല്ല, ഞാനിവിടെ വേറെ ചർച്ചയ്ക്കുണ്ട്. അവിടെ ഒരു 8 മണിയാകുമ്പോൾ വരാം. പെട്രോളിൻ്റെ അല്ലേ വരാ. ഓക്കെ ഓക്കെ, ഇതിപ്പോ കുറച്ച് നേരമേ ഉള്ളൂ. മഴയുടെ ചർച്ച വിളിക്കാം വിളിക്കാം കേട്ടോ. സർ നിങ്ങൾ റെഡി അല്ലേ? സർ ഓക്കെ. നമസ്കാരം, ഫുൾ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വലിയ ചർച്ചയിലേക്കാണ് നമ്മുടെ ചാനല് മുന്നോട്ട് പോകാൻ പോകുന്നത്. വേറെ ഒന്നുമല്ല, കേരളത്തിൽ മഴ തകർത്ത് പോവുകയാണ്. കേരളത്തിൻ്റെ അവസ്ഥ എങ്ങോട്ട് എന്ന് ചിന്തിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ 3 അതിഥികൾ നമുക്കൊപ്പം കൂടുന്നു. ആദ്യം ഭരണപക്ഷത്തെ റെപ്രസെൻറ്റേറ്റീവ് നമ്മുടെ സ്റ്റുഡിയോയിൽ കൂടുന്നു, ഊളമ്പാറ രസലയകുമാർ. ഒപ്പം പ്രതിപക്ഷത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഇന്ന് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന വ്യക്തി പുനലൂർ പ്രസന്നകുമാർ. ഒപ്പം മറ്റൊരു പ്രശസ്തനായ വ്യക്തി കൂടി ഇന്ന് ഈ ചർച്ചയിൽ കൂടുന്നുണ്ട്, അൽപാനന്ദ സ്വാമി. ഇന്ന് കേരളത്തിൽ ഈ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയെക്കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാനുണ്ടായ അവസ്ഥയെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, മഴ വളരെ നല്ലൊരു കാര്യമാണ്. അല്ല, നമുക്ക് പ്രതിപക്ഷത്തിലേക്ക് പോവാം. താങ്കൾ പറഞ്ഞോളൂ. മുഖ്യമന്ത്രി രാജിവെക്കണം. എന്താ കാര്യത്തിന്? അത് കാരണമുണ്ട്. ഞങ്ങള് ഭരിച്ചോണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ ശക്തമായിട്ടുള്ള മഴയില്ലായിരുന്നു. ഈ ഭരണപക്ഷവും വൻകിട കൂട കച്ചവടക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണിത്. ഭയങ്കര കോഴം മേടിച്ചിട്ട് ഈ ഭരണപക്ഷം ഒരുമിച്ച് ചെയ്യുന്നതാണ് ഈ മഴ ഈ ജൂൺ മാസത്തിൽ. അപ്പൊ നിങ്ങൾ പറയുന്നത് മഴ ഉണ്ടായതല്ല, ഉണ്ടാക്കിയത്? അത് ഉണ്ടാക്കിയതാണ്. ഇവർ ഉണ്ടാക്കി ഉണ്ടാക്കി മഴ പറയരുത്. നിങ്ങളെ പറഞ്ഞ കാലത്ത് മഴ ഉണ്ടായിരുന്നല്ലോ. ശ്രീ രസലേ കുമാർ മറുപടി പറ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ പറയട്ടെ. അതായത് ഞങ്ങൾ അണികൾ കടൽ കാണാൻ ചെല്ലുമ്പോൾ തിരമാല ഇങ്ങോട്ട് വരും, കല്ലേലടിച്ചിട്ട് ഇങ്ങനെ നമസ്കാരം കാണിച്ചിട്ട് പുറകോട്ട് പോത്തു. പക്ഷെ ഇവരെ അണികൾ ചെന്നപ്പോ ഈ കഴിഞ്ഞിടക്ക് നടന്നപ്പോ എന്താ സംഭവിച്ചു? ഈ കഴിഞ്ഞിടക്ക് എന്താ സംഭവിച്ചത്? റോഡ് വരെ അടിച്ചോണ്ട് പോയില്ലേ? അപ്പൊ അതിന് മറുപടി പറയൂ. ഞങ്ങളുടെ ഭരണകാലത്ത് റോഡ് റോഡ് ഒലിച്ചു പോയില്ലേ? റോഡില്ല, ഇവരെ ഭരണകാലത്ത് റോഡില്ല. ആര് പറഞ്ഞു? നിങ്ങൾക്ക് റോഡുണ്ടായിരുന്നോ? റോഡിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. റോഡ് ഞാൻ പറയട്ടെ. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ്, ഈ റോഡിന്റെ സെന്ററിലുള്ള വര വിട്ടുവിട്ടാണ് കിടക്കുന്നത്. ഇടയ്ക്കുള്ള വര എവിടെ? പെയിന്റ് മുക്കി, അതിലും മായമാണ്. പെയിന്റ് മുക്കി, പെയിന്റ് പോലും മേടിക്കാൻ നിവർത്തിയില്ല. രാജിവെക്കണേ, അവര് വിട്ടാണ് അടിച്ചത്. സ്വന്തം മണ്ഡലത്തിൽ നടന്ന കാര്യം പോലും താങ്കൾക്ക് ഓർമ്മയിലേക്ക്? താങ്കൾ എന്ത് MLA ആണ്, എന്ത് ഭരണപക്ഷമാണ്? ഞങ്ങളുടെ ചാനൽ പലതും പറയുന്നുണ്ട്. നിങ്ങൾ ന്യൂസുകാര് ഞങ്ങളോട് കാണിക്കുന്നത് വളരെ അനീതിയാണ്. ഞങ്ങൾ പറയുന്ന പ്രശസ്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളയുന്നു. അല്ല, ഞാൻ എന്നിട്ട് ഇവർ പറയുന്ന ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നു. പ്രസക്ത വളരെ മോശമാണ്. ഞങ്ങളുടെ പ്രശസ്ത ഭാഗങ്ങൾ കട്ട് ചെയ്യരുത്. നമുക്ക് സ്വാമിയിലേക്ക് വരാം. പ്രസക്ത ഭാഗങ്ങൾ കട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? എന്റെ അഭിപ്രായത്തില് ആരുടെയും അനുവാദമില്ലാതെ ഒരു സാധനവും കട്ട് ചെയ്യരുതെന്നാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ അതിനുള്ള അധികാരം അവകാശം ഉള്ളതുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് അത് ആരുടെ അനുവാദമില്ലാതെ പറഞ്ഞ എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് വ്യക്തമായില്ല. എങ്കിൽ പോലും നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നമ്മൾ ഈ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. അല്പസമയം ഇടവേള. ആ പുള്ളിയെ കയറ്റി വിടും. കുറെ നേരം കൊണ്ട് അവിടെ തള്ളു. ഇനി വരും ഒരു തലമുറക്കെ ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറക്കെ ഇവിടെ വാസം സാധ്യമോ? സാറേ, ഈ കൃത്യനിഷ്ഠത എന്താണെന്നറിയാവോ സാറേ? അത് അല്ല, ചർച്ച തുടങ്ങിയില്ല, അതിലേക്ക് വരുന്നതിന് ചോദിക്കുകയാണ്. എപ്പോഴും വരേണ്ടതായിരുന്നു ഈ ചർച്ചയ്ക്ക്? അത് വരുന്ന വഴിക്ക് ഒരു 10 മരനടിയിലുണ്ടായിരുന്നു, നിന്നങ്ങ് നട്ടു, 50 രൂപയും കിട്ടി. ആണല്ലേ? അപ്പൊ ഓക്കെ, നമ്മൾ ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഫുൾ ടൈം ന്യൂസിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. അപ്പോ താങ്കൾക്ക് എന്താണ് ഇനി ഇതിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, നമ്മൾ കേരളം ഇന്ന് ഒരു വലിയൊരു പ്രശ്നം, ഒരു ആറ്റം ബോംബ് അഭിമുഖീകരിക്കുകയാണ്. നമ്മുടെ ഒരു ബോംബ് വീഴുന്ന അവസ്ഥ നമ്മൾ മലയാളികൾ അഭിമുഖീകരിക്കുകയാണ്. എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴ പെയ്യുമ്പോൾ മുട്ടാക്കാട്ടം പാറക്കല്ലുകൾ ഈ പുഴയിലേക്ക് മറിഞ്ഞു വീഴുകയും ഇവ വന്ന് മുല്ലപ്പെരിയാർ ഡാമിലേക്ക് ഇടിക്കുകയും അങ്ങനെ ഈ ഡാം തകരുകയും അവിടെ വെള്ളം പൊട്ടി വന്ന് ഇടുക്കി ഡാമിലിടിച്ച് അതും തകർന്ന് കൊച്ചി, തൃശൂര്, കോഴിക്കോട് എന്തിനു വേണ്ട, കേരളം തന്നെ മുറിച്ചു മാറ്റപ്പെടും. അല്ല സ്വാമി, ഇപ്പോഴും ഒന്നും മിണ്ടുന്നില്ല. ഈ മുറിച്ചു മാറ്റൽപ്പെടനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? മുറിച്ചു മാറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കിനെ പല വിധത്തിലുള്ള മുറിച്ചുമാറ്റലുണ്ട്. കാരണം എന്താന്ന് വെച്ചാല്,
എന്റെ ആത്മീയമായ ജീവിതത്തിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന ഒരു സംഭവം എന്റെ മനസ്സ് തെളിഞ്ഞു വരികയാണ്. എന്താന്ന് വെച്ചാലെ, നമ്മളെ ഒരു മരം നട്ടു നട്ടു, അപ്പൊ അത് മുറിക്കാൻ വേണ്ടി പലരും വരും വരും വരും. ദൈവത്തിനാണ് ഞാൻ പറയുകയാണ്, ഒരുത്തരെ കൊണ്ടു അത് മുറിപ്പിക്കരുത്. മുല്ലപ്പെരിയാർ പറഞ്ഞത് മരത്തിൽ വന്നു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അത് വിടാം, വേറെ ചർച്ചയിലേക്ക്. അങ്ങനെ പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഭരണകാലത്ത് സുനാമി ഇല്ലായിരുന്നു. നിങ്ങളുടെ ഭരണകാലത്താണ് സുനാമി. നിങ്ങൾ എന്തുകൊണ്ട് തടുത്തില്ല? അതിന് മറുപടി പറയും. താങ്കൾ മറുപടി പറഞ്ഞല്ലോ, തടഞ്ഞു നിർത്താന് സുനാമിയാണ് വരുന്നത്, അല്ല സുതമാമി അല്ല വരുന്നത്. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ചെയ്യ, ആ മരം ചുവടോടെ മുറിച്ച് കളയുക. നമ്മുടെ നമുക്ക് ദോഷകരമായി വളഞ്ഞു നിൽക്കുന്ന എല്ലാ സാധനങ്ങളും കടക്കി വെച്ചങ്ങ് വെട്ടിക്കളഞ്ഞു. ഒരു കുഴപ്പവും സ്വാമി പറയുന്നത് ആവശ്യമില്ലാത്ത ഏത് മരവും, ആവശ്യമില്ലാത്ത എന്ത് നമ്മുടെ കൺമുമ്പിൽ കണ്ടാലും അപ്പോഴേ വെട്ടിമുറിച്ച് മാറ്റി വെട്ടിമുറിച്ച് കളയുക. ഒന്നും നോക്കരുത്, അതാണ് എന്റെ അഭിപ്രായം. ഈ ചർച്ചയിൽ വീണ്ടും ഒരു അതിഥി ചേരുകയാണ്. അതിഥി നമ്മുടെ സ്റ്റുഡിയോയിലല്ല, പുറത്തു നിന്നും നമ്മുടെ മറ്റൊരു സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നു. പ്രിയ ഗായകൻ കൊല്ലം ഷാഫി നമ്മുടെ ലൈനിൽ ചേരുകയാണ്. ഹലോ. ഹലോ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാന് നമ്മുടെ ഫുൾ ടൈം ന്യൂസിൽ നിന്നും നിതിൻ ശിവറാമാണ്. താങ്കള് ഞങ്ങളിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം കേരളത്തിൽ കാലവർഷം അതിഭീകരമായി ഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാനിവിടെ പറഞ്ഞത്, താങ്കൾ ഈ കാലവർഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിനനുഭവിക്കുന്ന ജനങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ടൊരു മാപ്പിളപ്പാട്ട് പാടുമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആൾക്കാർ മുഴുവൻ. മാപ്പിളപ്പാട്ടാക്കണ്ട, വേറൊരു നാടൻ ശൈലിയിലുള്ള പാട്ട്, മഴയും പ്രണയവും ഒക്കെ ചേർത്തുകൊണ്ട് പാടിയൊരു പാട്ട്. ഓക്കെ, അപ്പൊ മഴയും പ്രണയവും എല്ലാം ചേർത്തൊരു ഗാനം അല്ലേ? മണ്ണും മഴയും പ്രേമിക്കും നേരം, കാറ്റും മറവും കെട്ടിപ്പുണരും, പൂവും കുയിലും കൂട്ടിനു തേടുമ്പോ പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കരളിൽ കാതിരിട്ട പ്രേമം, മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിടും ഒരു പ്രേമം. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടും ചതിയിൽ വീഴ്ത്തിടും തീയാണേ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും കാലവർഷം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളുമായി അടുത്ത ന്യൂസ് ബുള്ളറ്റിൽ കാണുന്നവരേക്കും. ഫുൾ ടൈം ന്യൂസിൻ്റെ ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. അരപ്പൊക്കം വെള്ളത്തിൽ നിന്ന് ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നേ. ആ സമയത്ത് എന്റെ ഫോൺ ഒലിച്ചു പോയി. ഞാൻ പിന്നെന്ത് വേണം? സാറിന് ദേശ റൂമിൽ ഇതൊക്കെ പറയാം, ജീവൻ പറയാൻ പറ്റാ ഞങ്ങൾ ഇതൊക്കെ ഷൂട്ട് ചെയ്യുന്നേ. അറിയോ ആ ഈ ബിബു തലനാരയൊക്കെ എന്ത് രക്ഷപ്പെട്ടെ? ഓക്കെ, ഞാൻ എടുക്ക്. സാറുമാരെ അത് ഈ വിഷ്വല് കണ്ടിട്ട് ചർച്ച ചെയ്യ്. വേണ്ട, ഇങ്ങോട്ട് പ്ലേ. ഈ വിഷ്വല് കണ്ടിട്ട് ചർച്ച ചെയ്യ്. നേരത്തെ കൊണ്ടുവരുന്ന നമുക്ക് നേരത്തെ ഈ ചർച്ച കിടലാക്കാം. അതാ ചർച്ച കിടലാക്കായിരുന്നു. നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ, ചർച്ച കിടലാക്കാൻ. സാർ ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ വെറുതെ ഇരുന്ന് ചർച്ച എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്ന ഈ സമയമുണ്ടല്ലോ, ഒരു മണിക്കൂർ സമയമെടുത്ത് അവിടെ പോയി ഒന്ന് രക്ഷാപ്രവർത്തനം നടത്തിയായിരുന്നെങ്കിൽ എത്ര ആൾക്കാർ രക്ഷപ്പെട്ടേനെ, അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിയിട്ട് എത്ര ആൾക്കാർ രക്ഷപ്പെട്ടേനെ. നിങ്ങൾക്ക് ചർച്ച മാത്രം, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രം, നിങ്ങൾക്ക് ചാനലിലൂടെ ബൂസ്റ്റപ്പ് ആവണം. അത് മാത്രമല്ലോ നിങ്ങൾക്ക്, നിങ്ങളേക്ക് ആൾക്കാരുടെ കാര്യങ്ങൾ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഞാൻ പറയുന്നേ, നമുക്ക് ഒരുമിച്ച് ഇരുന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷാപ്രവർത്തനം നടത്തണം. അതാണ് നമുക്ക് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ല, നമുക്ക് ഇവിടെ ചർച്ച ചെയ്താൽ പോരെ? ചർച്ചയൊക്കെ പിന്നെ വാ, എത്രയും പെട്ടെന്ന് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ,
ഇപ്പൊ കാണിച്ചത് ഈ സാധനങ്ങൾ എല്ലാം ഉണ്ടല്ലോ, ടെലികാസ്റ്റും ചെയ്യൂ. സത്യം പറഞ്ഞ ഈ ചർച്ചയിൽ എനിക്ക് സ്വാമിയെ മാത്രമാണ് ഇഷ്ടപ്പെടാത്തത്. സ്വാമിയുടെ അടുത്ത് ചോദ്യം ചോദിക്കുമ്പോൾ സ്വാമി എന്തോ പോയോ അണ്ണനെ കണക്കാണ്. സത്യത്തിൽ ഞാൻ എന്തോ പോയോ അണ്ണാനെ പോലെ തന്നെ ഇരിക്കുവായിരുന്നു. ഞാൻ അപ്പനെ നിന്നോടൊക്കെ പറഞ്ഞല്ലേ എന്നെ ഈ ചർച്ചയ്ക്കകത്ത് വിളിച്ചിരുത്തണ്ട വിളിച്ചിരുത്തണ്ടെന്ന്. അതായത് എനിക്ക് കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യങ്ങൾ അറിയാതെ സ്വാമിയുടെ അടുത്തോട്ട് എത്തിയത്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്വാമി ഈ പറഞ്ഞ കാര്യം നമ്മളിപ്പോ എന്തായാലും ടെലികാസ്റ്റ് ചെയ്യൂ, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് പോകും. ആ സമയത്ത് സ്വാമി ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇല്ല, സ്വാമിയുടെ പോഷൻ ഞാനും കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഇവിടെ എന്റെ കട്ടിങ്ങാണോ? കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ പെരുന്നാൾ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ കൊല്ലം ഷാഫിക്കാണ് ഇവിടെ ഗസ്റ്റ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഗായകനെ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മിമിക്രി ആർട്ടിസ്റ്റിനെയാണ് ഈ വേദിയിൽ വെച്ച് നമ്മൾ ഇതാ പുറത്തു കൊണ്ടുവരാൻ പോകുന്നത്. എങ്ങും പോയേക്കരുത്, കാരണം ടാലന്റിന്റെ ഒരു അസൽ സുലൈമാനിയാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി ഞങ്ങൾ നൽകാൻ പോകുന്നത്. And I'll be joining you back after a very short break. രണ്ടാം സമ്മാനം കരിക്കനേ സിൽക്ക് വില്ലാജ് യോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്നു 100,000 രൂപ. ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, മഴ കൂടിയാലും കുറഞ്ഞാലും സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷത്തിന്റെ പ്രതിനിധിയായി വരുന്ന നേതാവ്, ഭരണകക്ഷിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നേതാവ്, പ്രത്യേക സാഹചര്യത്തിൽ തോർത്തൊടുത്ത് വാർത്ത വായിക്കുന്ന ഒരു അവതാരകൻ, പിന്നെ പ്രൊഡ്യൂസർ, പരിമിതികളുള്ള ഒരു പ്രൊഡ്യൂസർ, ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട ഒരു സ്വാമി, അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു ഇവിടെ നിങ്ങൾ അവതരിപ്പിച്ചത്. വാർത്ത വായനക്കാരിയായിട്ട് നമ്മുടെ ആഡിന്റെ മോഡലിനെ കൊണ്ടുവന്ന ആ സീക്വൻസ് ഗംഭീരമായിരുന്നു. വാർത്ത വായന എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നതിലും നിങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അവസാന മഴക്കെടുതികൾ ഒപ്പിയെടുത്ത് കൊണ്ടുവന്ന ആ ക്യാമറാമാൻ്റെ ആ വിഷ്വൽസ്, അത് വളരെ ടച്ചിങ് ആയിട്ട് തന്നെ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. All the best team Black and White. Thank you. Remy Tommy. Team Black and White. Yes. നല്ലൊരു ഉഗ്രൻ സ്കിറ്റ് ആയിരുന്നു. തുടക്കത്തിൽ തന്നെ അഖിലിന്റെ ആ വാർത്ത വായനയിലുള്ള വാർത്തകളാണ് ഇപ്പോഴും ഇപ്പോഴും എനിക്ക് ഓർത്ത് ചിരി വരുന്നത്. സ്ഥിരം നമ്മൾ കാണുന്ന ഈ കോട്ടിട്ടിരിക്കുന്ന ആൾക്കാരെ അടി കള്ളിമുണ്ടൊക്കെ ഉടുത്തിരിക്കുന്നത്, പക്ഷെ ഇവിടെ ഒരു ചെറിയ ബാത്ത് ടവലൊക്കെ ഉടുത്തിരിക്കുന്നത് ആദ്യമായിട്ട്, അത് അഖിലിന് നല്ല ചേർച്ച ഉണ്ടായിരുന്നു ആ കോട്ടിനോട്. നാൻസി ഇത്രയും സിംഹങ്ങളുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി, കാരണം അവരുടെ കൗണ്ടറുകൾ വരും, പുതിയ കുട്ടിയാണ് പക്ഷെ ഒന്നും പതറാണ്ട് വാർത്ത വായിക്കുന്നവരെ പഠിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കണം, ഓടാനുള്ള തയ്യാറെടുപ്പിലിരിക്കണം, ജാഗരൂകർ അങ്ങനെ പറഞ്ഞ് തോളിട്ടിങ്ങനെ ആട്ടുന്നത് അതൊക്കെ ചിലപ്പോൾ വൃത്തികേടാവാം, പക്ഷെ നാൻസി ചെയ്തപ്പോൾ നമുക്ക് ചിരി വന്നു. അതിന് ആ നാൻസിക്ക് ഒരു സ്പെഷ്യൽ കയ്യടി. താങ്ക് യു സോ മച്ച്. സൂപ്പർബ്. രാജേട്ടാ, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, കാലവർഷം എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എടുത്ത ഇവിടെ പലപ്പോഴും ഈ ന്യൂസിൻ്റെ വെച്ചിട്ട് ഒരുപാട് കോമഡികൾ നിങ്ങളൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. ന്യൂസ് വായിച്ചത് ഇതിൻ്റെ അകത്തൊരു ഹൈലൈറ്റ്. നാൻസി വായിച്ച സംഭവം, നാൻസി ഇവിടെ ഉണ്ടോ? അത് ചിലർക്ക് വേണമെങ്കിൽ ഒരു ചെറിയൊരു ചളിപ്പൊക്കെ വരാം, ഒരു ഷൈയൊക്കെ വരാം, പക്ഷെ ഒന്നുമില്ല, വിത്ത് കോൺഫിഡൻസ് അത് വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അതിനൊരു കൈയടി കൊടുക്കാം. ഞാൻ നോക്കായിരുന്നു ഇവിടെ കിടന്ന് അമ്മച്ചിയൊക്കെ തല തല്ലി ചിരിയോട് ചിരി, എന്തൊരു അമ്മച്ചി ചിരിയോ എന്നിരിക്കണം. എല്ലാവർക്കും അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ സംഭവം, അതുകൊണ്ട് നന്നായിരുന്നു തന്നെയാണ് ഞാനും പറയുന്നത്. ഓക്കെ, കൺഗ്രാറ്റ്സ്. സൂപ്പർ. ഷാഫിക, ഇവരുടെ ഈ പെർഫോമൻസ് ലൈവായിട്ട് കാണുമ്പോൾ ഒരു എനർജി എങ്ങനെയുണ്ട്? ഞാനും ഈ പറഞ്ഞതുപോലെ ഇവരെ കൂട്ട് ഞാനും ഒരുപാട് എൻജോയ് ചിരിച്ചു ആസ്വദിച്ചു. കാര്യം നർമ്മത്തിനാവശ്യമായ ഒരുപാട് നല്ല ഘടകങ്ങൾ നിങ്ങൾ അവസരോചിതമായിട്ട് അതിനകത്ത് ഫില്ല് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് മെസ്സേജുകൾ എല്ലാം ചേർത്ത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്കിറ്റ്. ഇനി എന്തായാലും ഈ ഒരു ആക്ഷൻ എങ്ങനെയാണ് മാർക്സ് എന്ന് കൂടി നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, റിമി ഓൺ 30, 29. ഇന്നത്തെ ടോട്ടല് നമ്മള് സമ്മപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യാണ്, നമ്മുടെ സ്വന്തം മനോജ് വഴിപ്പിടി. മനോജ് ചേട്ടാ, ഈ ഒരു
act in a team Black and White. You are getting 96/100. Thank you. Thank you. Kollam Shafi enna singer-inte oru uniqueness nammal ingane enjoy cheythu vannondirikkayanu. Pakshe ee oru moment-il nammal ഷാഫിക്കേനെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് ഗായകനായിട്ടല്ല, മറിച്ച് നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഷാഫിക്ക പ്ലീസ് കാൻ യു കം ടു ജോയിൻ. മിമിക്രി പ്രൊഫഷണൽ ആയിട്ട് ചെയ്തിട്ടൊന്നുമില്ല. നാട്ടിൽ ചെറിയ ടീമിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഉത്സവ പറമ്പുകളിലൊക്കെ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ. ഇപ്പോൾ ടച്ച് ഒരുപാട് വിട്ട് കിടക്കുന്നതായതുകൊണ്ട് പേടിയുണ്ട്. എന്തായാലും ഇവിടെ വന്നിട്ട് കോമഡിയുടെ ഒരു വേദിയിലായി ചെയ്തിട്ടില്ലെങ്കിലും മോശമാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ട്രൈ ചെയ്യാം. ഓക്കെ, നമ്മുടെ ഈ കോമഡി സ്റ്റാർസിലേക്ക് വന്നിട്ട് നസീർ സാർ ഒരു ഈദാശംസ അറിയിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും? ശരി, എൻ്റെ പ്രിയമുള്ള എല്ലാ കോമഡി സ്റ്റാർ പ്രേക്ഷകർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും ശീലാമ്മയുടെയും പേരിൽ ഞാൻ ഈദാശംസകൾ നേരുന്നു. അപ്പോൾ തൊട്ടടുത്ത് മധുസാറ് നിൽപ്പുണ്ട്. അപ്പോൾ മധുസാറ് വിട്ടുകൊടുക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാനും നേരുന്നു കരുത്തമ്മയുടെ എൻ്റെയും പേരിൽ 1000 10000 അങ്ങോട്ട് എനിക്ക് കണക്കറിഞ്ഞുകൂടാ. എന്നാലും ഒരുപാട് ഈദാശംസകൾ എല്ലാവർക്കും കേട്ടോന്ന്. എല്ലാവരും ഇവിടെ ഇങ്ങനെ ഈദാശംസകൾ നേരുമ്പോൾ ഞാൻ മാത്രം മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് എൻ്റെ പേരിലും മനസ്സ് നിറഞ്ഞ ഹൃദയം നിറഞ്ഞ അകം മുഴുവൻ നിറഞ്ഞ ഒരു ഈദാശംസകൾ. ഇനി ശോഭയ്ക്ക് മാത്രമല്ല, ഉണ്ണീലി ഗ്രൂപ്പിന് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വകയിരിക്കട്ടെ ഒരു ഈദ് മുബാറക്. പിന്നെ ലാൽ സാർ, നമ്മളെ സിദ്ദിഖ് ലാൽ ജോഡി ലാൽ സാർ, ലാൽ സോറി പറയടാ, നിന്റെ പെണ്ണെന്ന് പറഞ്ഞ എൻ്റെ പകലടാ, നീ ഒടുക്കത്തെ ക്ലാവറാണ് പതിവ് പോലെ. അവളോടുള്ള എൻ്റെ ഒരു പെരുമാറ്റത്തിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ അവളെ കാൽ പിടിച്ച് ചോറ് വരാം. നീ ഒടുക്കത്തെ ക്ലാവറാണ് പതിവ് പോലെ. ഇതാണ് ഞാൻ പറയട്ടെ സത്യമായിട്ട് എനിക്ക് തോന്നി, ഇനി ഇവരോട് എനിക്ക് അറിയത്തില്ല, ഇതാണ് ലാൽ സാറ് സംസാരിക്കുമ്പോ ഇങ്ങനെയായിട്ടാ കറക്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ശബ്ദമായിട്ടാണ് ഒരാൾ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. ഞാൻ എപ്പോ അത്ഭുതം തോന്നിയിട്ടുണ്ട് ഇവരെങ്ങനെ ഡിസ്കഷൻ നടക്കുന്നത്. സുധിക്ക് നീ മറ്റത് മറ്റേ സീനില് എന്താ പറയുക എഴുതി കേട്ടോ ലാലെ. ഞാന് അതെങ്ങനെ ഇപ്പൊ പറയാന്ന് വെച്ചാൽ, ഞാൻ സൽമാൻ ഖാൻ്റെ അടുത്ത് ഞാൻ നേരത്തെ വെളുപ്പിനെണീറ്റ് സിനിമാ സെറ്റിൽ എത്തണമെന്ന് പഠിപ്പിച്ചത് ഞാനാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ലാലെ എനിക്കത് ആധികാരികമായിട്ട് പറയാൻ സാധിക്കും. ഒരു സീൻ മറ്റേ ഉസ്താദ് ഹോട്ടൽ ഓർമ്മയുണ്ട്, നിങ്ങളെ ഹോട്ടലിന്റെ കഥയൊക്കെ പിടിയുന്നറിയോ നിനക്ക്? നിന്റെ ഉമ്മൂമ്മിക്ക് ഒരു മൊഞ്ചനാണ്. അപ്പൊ ലൈഫിലേക്ക് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞു വളരെ ഹാപ്പി ആയിട്ട് ഒരു കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. 14 മോനുണ്ട്, മൂത്ത മോന് 14 മുഹമ്മദ് ഷഹബാസ്. ഓ, 14 ഒരു മൊത്തം 3 കുട്ടികളുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. 10 ഒരു മോളുണ്ട്, 9 ഒരു മോളുണ്ട്. അവർ തമ്മിൽ 1 ഡിഫറൻറ്റ്. അവരുടെയൊക്കെ പേരുകൾ ഒന്ന് പറയണേ. മുഹമ്മദ് ഷഹബാസ് എന്നാണ് എൻ്റെ മകൻ്റെ പേര്. ഇപ്പം ചെറുതായിട്ടൊക്കെ പാടാൻ തുടങ്ങിയിട്ടുണ്ട്. ആയിഷ നൂറ 2 മോളെ പേര്. ഖദീജ ജിയ എന്നാണ് 3 കുഞ്ഞ്, നമ്മളെ വീട് ഭരിക്കുന്ന ആളുടെ പേര്. സന്തത സഹചാരിയുടെ പേരൂടെ വേണം. റജില, അത് എടുത്തു പറയുന്നേ വേണം. റജില ഒരു സാധാ യാഥാസ്ഥിക കുടുംബത്തിൽ നിന്ന് വന്നതാണ്. പക്ഷേ എൻ്റെ ലൈഫിലേക്ക് വന്ന എൻ്റെ ലൈഫ് അന്ന് മുതലാണ് ഞാനൊരു പാട്ടിൻ്റെ രംഗത്തേക്കൊക്കെ സജീവമായിട്ട് എത്തുന്നതും കലാരംഗത്ത് എനിക്ക് ഇങ്ങനെ കുറേ അവസരങ്ങൾ കിട്ടുന്നതൊക്കെ. അപ്പോൾ 15 മുമ്പ് എൻ്റെ ലൈഫിലേക്ക് കടന്നു വന്ന ആ ഭാഗ്യത്തെക്കുറിച്ചാണ് എൻ്റെ ആദ്യത്തെ പാട്ട്. ആ സോങ്ങിന് യൂട്യൂബിലുള്ള ഹിറ്റ്സ് എത്രയാണെന്നറിയോ, വ്യൂവേഴ്സ് എത്രയാണെന്നറിയോ ജയേഷേട്ടാ? 3 ആണ്. 3 വ്യൂസ് ആണ് ഈ ഒരു സോങ്ങിനുള്ളത്. അപ്പൊ ആ പാട്ട് തന്നെ നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടിയും റെജിലേക്ക് വേണ്ടിയും. ഓക്കെ, ഓക്കെ. സുന്ദരി നീ വന്നു ഗസലായി, സുറുമ വരച്ച പെണ്ണേ റെജില, ചെമ്പകപ്പൂവിനൊത്ത നിറമായി ചന്ദനമേനി നിന്റെ മഹിമ. അറ
കഥയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറബനമുത്തിന്റെ താളമായി ആടിയുലങ്ങന്റെ കൽവിലെ വെള്ളി മണിക്കോലു സണിഞ്ഞ പെണ്ണേ വെണ്ണിലവും മോഹിക്കും നിന്നേ സുന്ദരി നീ വന്നു ഗസലായി സുറുമ വരച്ച പെണ്ണേ രജില ചെമ്പകപ്പൂവിനൊത്ത നിറമാ ചന്ദനമേനി നിന്റെ മഹിമ എന്തായാലും ഷാഫിക ഇനി ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെയും ഏറ്റവും വലിയൊരു പ്രേക്ഷകരെന്ന് പറയുന്നത് നമ്മുടെ പ്രവാസി മലയാളികളാണ് കാര്യം അവർക്ക് നാടുമായിട്ടുള്ള ഒരു കണക്ഷൻ കൂടിയാണ് നമ്മുടെ ഈ ഷോസ് എന്ന് പറയുന്നത് നമ്മളെ സ്നേഹം കൊണ്ട് മൂടുന്ന നമ്മുടെ പ്രവാസി മലയാളികൾക്ക് വേണ്ടിയുള്ള ഒരു സ്വീറ്റ് ഡെഡിക്കേഷൻ ആകാം ഇനി ഷാഫിക ഓക്കെ ഞാനും ഇന്നൊരു പ്രവാസി കൂടൊഴിഞ്ഞു മണൽക്കാട്ടിൽ നീറിടുന്നൊരു വിദേശി ഈ മൗനവിലാപം തീരുവതെന്നിവിടെ ഇനി മാമല നാട്ടിൽ എന്ന് വരും തിരികെ പല നാട്ടിലെ മാനവര് അവരിവിടെ സഹോദരർ വിധി നീട്ടിയ വീഥികളിൽ വിരൽ കോർത്തൊരു സ്നേഹിതര് അവരൊന്നായി പാടുകയാ ഈ മൗനവിലാപം തീരുവതെന്നിവിടെ ഇനി മാമല നാട്ടി എന്നു വരും തിരികെ വീടും നാടും ഒക്കെ വിട്ടു നിന്ന് പ്രവാസ ജീവിതം നയിക്കുന്ന എല്ലാവരും ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു പെരുന്നാളിൻ്റെ വിശുദ്ധ നാളുകളിൽ നമ്മളും ഒന്ന് ഓർക്കുകയാണ് കോമഡി സ്റ്റാർസിൻ്റെയും വലിയൊരു നമസ്കാരം എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇന്ന് തകർത്തിരിക്കുന്നു ഇതുപോലുള്ള നല്ല കണ്ടൻറ്റുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങൾക്ക് വീണ്ടും എത്താൻ പറ്റട്ടെ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ് താങ്ക് യു ജതിഷേട്ടാ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു പെരുന്നാൾ സമയത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയതിൽ ഏറ്റവും നല്ലൊരു ട്രീറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ നൽകിയിരിക്കുന്നത് കാരണം ഒരു ട്രൂ ബ്ലൂ ആർട്ടിസ്റ്റാണ് കൊല്ലം ഷാഫിക്ക സോ അദ്ദേഹത്തിൻ്റെ ഒരു ജെനുവിൻ മ്യൂസിക്കോട് കൂടി തന്നെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ Come with me baby you are my city I love you baby അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡും ഇവിടെ ഇതാ പരിവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ ഒരു കാലത്ത് ത്യാഗത്തിൻ്റെയും വിശുദ്ധിയുടെയും ഒക്കെ തന്നെ നല്ല സ്മരണകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് പെരുന്നാൾ സ്പെഷ്യൽ എപ്പിസോഡിൽ നിന്നും നമ്മളെല്ലാവരും ടാറ്റ പറയാൻ പോവുകയാണ് ഇനി കാണുമ്പോൾ ചിരിയുടെ ആഘോഷങ്ങളുമായിട്ട് ഈ ഒരു വേദിയിൽ നിങ്ങളെ മാക്സിമം എൻട്രിൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും ആൻഡ് ടിൽ ദി നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ് ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് സ്വപ്നങ്ങൾ പോയ് അമേരിക്ക പ്രസിഡന്റ് ട്രംപ് വെളുപ്പാണ് അങ്ങനെ കൃഷ്ണമണി കറുപ്പല്ലേ നമ്മൾ കുടിക്കുന്ന പാല് വെളുപ്പാണ് അത് കറക്കുന്ന അങ്ങാച്ചി കറുപ്പല്ലേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ഇന്ന് എഴുതി കൊടുത്തത് വെള്ള പേപ്പറിൽ അത് കിട്ടിയത് അർദ്ധരാത്രി 12 മണിക്ക് കറുപ്പ് അപ്പോൾ ചങ്ങമ്പ
വഴക്ക് തോന്നി ഒരു വാഴക്കുല വെച്ചാൽ എന്താ? അപ്പോൾ തന്നെ ഒരു വാഴ വെച്ചു. ദിവസവും വാഴക്ക് വെള്ളവും വെള്ളവും നൽകി പോന്നു. ഒരു ദിവസം രാവിലെ ചങ്ങമ്പുഴ നോക്കുമ്പോൾ അതാ വാഴ കുലച്ചിരിക്കുന്നു. ചങ്ങമ്പുഴക്ക് സന്തോഷമായി. കുണിഞ്ഞി സ്വല്ലുമാ അവിടെ വന്ന് നിപ്പാനെ അന്തമാരി കപാല എന്നിച്ചേടാ.